ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആമസോണിൽ നിന്നും കുറച്ച് ദിവസം മുമ്പ് ഒരു മിനി സ്വിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിരുന്നു. സ്പേസ് കുറച്ച് വേണ്ടതും അഫോർഡബിൾ പ്രൈസ് ഉള്ളതും എന്നാൽ സ്വിംഗ് മെഷീന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുമായിട്ടുള്ള ഒന്നിനു വേണ്ടിയിട്ട് കുറെ സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെയാണ് ആമസോണിൽ ഈ ഒരു മെഷീൻ കണ്ടത്. കുറെ നല്ല റിവ്യൂ കണ്ടപ്പോൾ ഓർഡർ ചെയ്തു. എന്തായാലും പൊളിച്ചു കിട്ടോ. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഇതാണ് മെഷീന്റെ മെയിൻ പോർഷൻ. ഇതിന്റെ കൂടെ സിസേഴ്സ് ഉണ്ട്. ഇത് ഫുട് പെഡൽ, അതുകൊണ്ട് തന്നെ നമുക്കിത് മാനുവൽ മോഡിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. നാല് ബോബിന് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോബിന് നൂല് ചുറ്റിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നീഡിലും ഇതിന്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ മാനുവലും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഏതൊക്കെ ക്ലോത്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ജീൻസ് പോലത്തെ ക്ലോത്തൊക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ബാക്കി ഏതാണ്ട് എല്ലാ തുണികളും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. മെഷീൻ പാർട്സ് ഒക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിംഗ് മെഷീനിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ബോബിനിൽ ത്രെഡ് ഇട്ട് കൊടുക്കുന്ന പാർട്ട്, ടെൻഷന്, ടേക്കപ്പ് ലെവൽ, ത്രെഡ് കോർക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഹോൾസ് ഉണ്ട്. പിന്നെ പ്രസേർവ് ഫൂട്ട്, ബോബിൻ കമ്പാർട്ട്മെന്റ് പോർഷ്യൻ, ഇത് ഹാൻഡ് വീൽ, അതിന്റെ മുകളിൽ കാണുന്നത് ബോബിൻ വൈൻഡർ ആണ്. ത്രീ സ്വിച്ചസ് കാണുന്നതിൽ ഫസ്റ്റ് വൺ ലൈറ്റിൻ്റെതാണ്, സെക്കൻഡ് വൺ ഓൺ ഓഫ് ബട്ടൺ ആണ്, ആൻഡ് തേർഡ് വൺ സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫുട് പാഡിൽ കണക്ട് ചെയ്യാനും അഡാപ്റ്റർ കണക്ട് ചെയ്യാനും ഉള്ള ഹോൾസ് ആണ്. ഇത് പ്രസേർവ് ഫുഡ് ലിഫ്റ്റ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് ഫുഡ് പാഡലും അഡാപ്റ്ററും കണക്ട് ചെയ്യട്ടോ. ഇനി ട്രാവലിലാവുമ്പം അഡാപ്റ്ററിന് പകരം ബാറ്ററി യൂസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ബോബിനിൽ ത്രെഡ് ചുറ്റുന്നത് ബോബിൻ വൈൻഡറിൽ ഇട്ടിട്ടാണ്. നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണം. ബോബിൻ വൈൻഡറിൽ ബോബിൻ വെക്കുക, ത്രെഡ് സ്പിൻഡലിൽ ത്രെഡ് വെക്കുക, എന്നിട്ട് രണ്ട് കൈയും വെച്ച് ഇതുപോലെ ത്രെഡ് പതുക്കെ റിലീസ് ചെയ്ത് ബോബിനിൽ കയറ്റുക. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്രെഡ് സ്പിൻഡലിൽ ത്രെഡ് ഇട്ട് ഈ കുളത്തിലൂടെ കോർക്കുക. ടെൻഷനിലൂടെ ത്രെഡ് പാസ് ചെയ്ത് അടുത്ത കുളത്തിലൂടെ ത്രെഡ് പാസ് ചെയ്യുക. ടേക്കപ്പ് ലിവറിൽ ത്രെഡ് കോർക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് വീല് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോർക്കാട്ടോ. പ്രസേർവ് ഫുഡ് പാർട്ടിലുള്ള കൊളുത്തുകളിൽ കൂടി ത്രെഡ് കോർത്തെടുക്കാം. ലൈറ്റ് ഉള്ളതുകൊണ്ട് കോർക്കാൻ കുറച്ച് എളുപ്പമാണ്. നീഡിലിൽ ത്രെഡ് കോർത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ മെഷീന്റെ മുകളിലെ സിസേർ പാർട്ട് കൊണ്ടോ അല്ലെങ്കിൽ സിസേർ കൊണ്ടോ കട്ട് ചെയ്തെടുക്കാം. പ്രസേർവ് ഫുഡ് പാർട്ട് ഓപ്പൺ ചെയ്ത് ത്രെഡ് ഉള്ള ബോബിൻ വെക്കുക. ഇനി പതുക്കെ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് ത്രെഡ്
പുറത്തേക്ക് എടുക്കാം. രണ്ട് ത്രെഡും ത്രെഡ് ഗ്യാപ്പിലൂടെ ഇട്ട് സ്റ്റിച്ചിങ് തുടങ്ങും.